കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വികാരി അച്ഛനോടൊരു ചോദ്യം എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. വലിയ നോമ്പിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അന്തോക്യൻ ആരാധനക്രമത്തിൽ നോമ്പിനും അനുഷ്ഠാന ക്രമങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. ആത്മാവും ശരീരവും മനസ്സും ഒരുമിച്ച് ചേർന്ന് അതിൽ ഉൾച്ചേർന്നുള്ള പ്രാർത്ഥനയാണ് അന്ത്യോക്യൻ ആരാധനക്രമങ്ങളിലെ ഓരോ പ്രാർത്ഥനകളും ഓരോ അനുഷ്ഠാനങ്ങളും. 50 നോമ്പിൽ 40 തവണ കുമ്പിടുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് 3 നോമ്പ് കാലയളവിലും നാം ഇത് ആവർത്തിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ 40 കുമ്പിടലിനെ പറ്റിയാണ്. നമ്മുടെ പ്രാർത്ഥനകളെയെല്ലാം നമ്മൾ നമസ്കാരം എന്നാണ് വിശേഷിപ്പിക്കുക. സന്ധ്യാ നമസ്കാരം, രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം. ഇവിടെ നമസ്കാരം എന്ന് പറയുമ്പോൾ നാം എന്താണ് അർത്ഥമാക്കുന്നത്? മുട്ടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നാണ്. അപ്പോൾ വലിയ നോമ്പിൽ 40 കുമ്പിടിയിൽ നാം നടത്തുമ്പോൾ അഥവാ സാഷ്ടാംഗം പ്രണാമം ചെയ്യുമ്പോൾ മുട്ടുകളിൽ നിന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് നാം 40 തവണ കുമ്പിടുന്നത്. പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാമെങ്കിലും തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയാണ് ഈ 40 കുമ്പിടിയിൽ എന്നുള്ളത്. 40 കുമ്പിടിയിൽ ഓരോ തവണ നാം കുമ്പിടുമ്പോഴും പ്രാർത്ഥനയോടെ നമ്മുടെ ശരീരത്തിൻ്റെ 8 അവയവങ്ങളെ നമ്മൾ ഭൂമിയോട് ചേർത്താണ് കുമ്പിടുന്നത്. ഒന്നാമതായി നെറ്റി. നെറ്റി നമ്മൾ തറയിൽ മുട്ടിക്കും. ശിരസ് എന്നത് നമ്മുടെ ആലോചനയുടെ കേന്ദ്രമാണ്, നമ്മുടെ ബുദ്ധിയുടെ കേന്ദ്രം. ഇവിടെ നടക്കുന്ന എല്ലാ ആലോചനകളും നമ്മുടെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ശിരസ് നാം തറയിൽ മുട്ടിക്കുമ്പോൾ ചെയ്യുക. രണ്ടാമതായി നമ്മുടെ മൂക്ക്. ദൈവം നൽകിയ ജീവശ്വാസം നാം ഓരോ നിമിഷവും അനുഭവിക്കുന്നത് ഈ അവയവത്തിലൂടെയാണ്. അപ്പോൾ ജീവദാതാവായ ദൈവത്തെ നാം മൂക്ക് നിലത്തിൽ മുട്ടിക്കുന്നതിലൂടെ നാം അനുസ്മരിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ ഇരു കൈകളും അതിൻ്റെ മുഷ്ടി ചുരുട്ടി നാം ഭൂമിയോട് ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നതാണ് നമ്മുടെ കരങ്ങൾ. അപ്പോൾ അതും ദൈവസന്നിധിയിൽ പൂർണ്ണമായി നാം സമർപ്പിക്കുന്നു. അടുത്തതായി കാൽമുട്ടുകൾ. കാൽമുട്ടുകൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അനിവാര്യമാണ്, ചലനത്തിന് അനിവാര്യമാണ്. അതും നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇനിയും നമ്മുടെ രണ്ട് പാദങ്ങൾ. പാദങ്ങൾ ശരീരത്തെ ഭൂമിയോട് ചേർത്ത് വയ്ക്കുന്നു, നമ്മുടെ ചലനങ്ങൾക്ക് നമ്മെ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ശിരസ്സു മുതൽ പാദം വരെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ഓരോ പ്രാവശ്യം കുമ്പിടുമ്പോഴും നാം ചെയ്യുന്നത്. ഇനിയും ഈ 40 തവണ കുമ്പിടുമ്പോൾ നാം എന്താണ് പ്രാർത്ഥിക്കുന്നത്? കുറിയേൽ ആയിസോൻ എന്ന് 10 തവണ നാം ഏറ്റുചൊല്ലും. അതിനുശേഷം കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് 10 പ്രാവശ്യം ഏറ്റുചൊല്ലും. അതിനുശേഷം കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. അതിനുശേഷം കർത്താവെ ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈ 4 പ്രാർത്ഥനകളാണ് നമ്മൾ 40 കുമ്പിടിയിലിന് ഉപയോഗിക്കുക. ഇനിയും അതിൻ്റെ സുറിയാനിയാണ് കുറിയേൽ ആയിസോൻ, മോറാൻ എസ്രാഹാ മേലായൻ, മോറാൻ ഹുസുറാഹേം അലായൻ, മോറാൻ അനേനുറാഹേം അലായൻ. ഈ സുറിയാനി പദങ്ങൾ നാം ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ മലയാള വാച്യ അർത്ഥം നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചു വേണം നമ്മൾ കുമ്പിടുവാനായിട്ട്. 50 നോമ്പിലും 3 നോമ്പിലുമാണ് നാം ഈ 40 കുമ്പിടിയിൽ നടത്തുന്നത്. എന്നാൽ നോമ്പിലെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ നാം കുമ്പിടാറില്ല. അതോടൊപ്പം തന്നെ പകുതി നോമ്പിൻ്റെ അന്ന് ബുധനാഴ്ച അന്ന് നാം കുമ്പിടാറില്ല. 40 വെള്ളിയാഴ്ച നാം 40 കുമ്പിടിയിൽ നടത്താറില്ല. അതോടൊപ്പം തന്നെ ബസഹ വ്യാഴാഴ്ചയും കുമ്പിടിയിൽ കർമ്മം നാം നടത്താറില്ല. മാറാനായ തിരുനാളുകളിൽ ഒന്നും തന്നെ നാം കുമ്പിടാറില്ല. അതോടൊപ്പം തന്നെ ഈസ്റ്റർ മുതൽ, കർത്താവിൻ്റെ ഉത്ഥാനം മുതൽ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാലയളവിലും നാം ഈ കുമ്പിടിയിൽ നടത്താറില്ല. 40 കുമ്പിടിയിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അരൂപിയിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക എന്നുള്ള അർത്ഥമാണ് എന്ന സന്ദേശമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നത്, അല്ലെങ്കിൽ മുട്ടുകുത്തി യാചിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നമുക്ക് അനേക തവണ കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 18:2 മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പാകെ സാഷ്ടാംഗം പ്രണമിച്ച് അവിടുത്തെ വരവേൽക്കുന്നത് നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൽ
തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് യാചിക്കുന്ന യാക്കോബിനെ നാം കാണുന്നുണ്ട്. എളിമയുടെ സമർപ്പണത്തിൻ്റെ അടയാളം. ഇനി ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ദാനിയേൽ തൻ്റെ മാളികയിൽ ജെറുസലേമിന് നേരെയുള്ള കവാടം തുറന്ന് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 95-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. അപ്പോൾ പഴയ നിയമത്തിൽ ഇതേപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ജ്ഞാനികൾ യേശുവിനെ സന്ദർശിക്കുന്ന അവസരത്തിൽ ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ടു, അവനെ അവർ കുമ്പിട്ട് ആരാധിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന കുഷ്ഠരോഗി മുട്ടുകുത്തി അവനോട് യാചിക്കുന്നത് നാം കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ധനികനായ യുവാവ് ദൈവസന്നിധിയിൽ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടുകുത്തി നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് നാം കാണുന്നുണ്ട്. യേശു തമ്പുരാൻ ഗത്സമൻ തോട്ടത്തിൽ മുട്ടുകുത്തി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, മാലാഖമാർ സിംഹാസനത്തിന് ചുറ്റും കമഴ്ന്ന് കിടന്ന് അവനെ ആരാധിച്ചു. അപ്പോൾ ഈ സാഷ്ടാംഗ പ്രണാമം ചെയ്യുക, കുമ്പിടുക എന്നുള്ളത് ദൈവസന്നിധിയിലൂടെ നമ്മുടെ സമർപ്പണത്തിൻ്റെ, ദൈവസന്നിധിയിലുള്ള നമ്മുടെ അപേക്ഷയുടെ ഒരു അടയാളമാണ്. തീർച്ചയായിട്ടും ഈ നോമ്പുകാലം കുമ്പിടുന്നത് നമുക്കൊരു അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കുമ്പിടാം. കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ഉരുവിടാം. ഈശോയുടെ തിരുമുറിവുകളെ നമുക്ക് ധ്യാനിക്കാം. അങ്ങനെ ഈ 40 കുമ്പിടിൽ അതൊരു പ്രയാസമാകാതെ, അതൊരു ബാധ്യതയാകാതെ, അതൊരു പ്രാർത്ഥനയായി നമുക്ക് മാറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.